Hi friends, ellavarkkum PSC basics ilekku swagatham. Innathe class il nammal discuss cheyan povunnathu Keralathile pradhanapetta mantrimarum avaru nirvahikkunna vagupu allekil avaru bharanam nadathunna ethu vagupu aanannu. Appo valare pradhanapettathaanu korchu code okke use cheedittu korchu connection stories okke vechittu namukku padikkam. Padikkunnathinu munne ithil parayna code gal illa verum sangalpika mathramaanu just PSC padikkunnathinu venditt undakittulla code gal aanu aarkengil endengilum okay, ഒന്നാമത്തത്
നിയമ വകുപ്പ് മന്ത്രിയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ്, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. ഞാൻ പറഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോ അടുത്തത് നമ്മുടെ ആരാണ്, ഈ ചന്ദ്രശേഖരൻ. ചന്ദ്രക്കല ഓർമ്മിക്കുക, ചന്ദ്രക്കലയെ തിരിച്ചിടുക. റവന്യൂ വകുപ്പ് മന്ത്രി, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എന്നിവ ഈ ചന്ദ്രശേഖരൻ. അടുത്തത് കെ ടി ജലീല്, കേറ്റി വിടുന്നതാണ്. കേറ്റി വിടുന്നത് നമ്മൾ എങ്ങോട്ടാണ്, ഉന്നത വിദ്യാഭ്യാസത്തിലേക്കാണ്. പിന്നെ കെ ടി ജലീൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുമാണ്. അടുത്തത് ഇ പി ജയരാജൻ എവിടെ പോയാലും ജയിച്ചിട്ട് വരും. ജയിച്ചിട്ട് വരുന്നത് എന്തിനൊക്കെയാണ്, കായിക വകുപ്പ് മന്ത്രിയാണ്, വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. ഇത് രണ്ടും ചെയ്യുന്നത് യുവജനങ്ങളാണ്. സോ യുവജന കായിക വകുപ്പ് മന്ത്രിയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. കടകംപള്ളി സുരേന്ദ്രൻ, കടകംപള്ളി സുരേന്ദ്രൻ ഹാൻഡിൽ ചെയ്യുന്നത് സഹകരണം ടൂറിസം ദേവസ്വം വകുപ്പാണ്. അപ്പൊ ഇതെങ്ങനെ ഓർമ്മിച്ചിരിക്കും, ഇവിടെ നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന രണ്ട് മന്ത്രിമാരാണ് കടകംപള്ളി സുരേന്ദ്രനും പിന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും. അപ്പൊ നമ്മൾ ഇത് ഒരുമിച്ച് തന്നെ പഠിച്ച് എന്ത് ചെയ്യുക, ഉറപ്പിച്ചു വെക്കുക എന്താണ് സംഭവം എന്ന്. ആദ്യം കടകംപള്ളി സുരേന്ദ്രൻ, കടകംപള്ളി സുരേന്ദ്രൻ കമ്മുണ്ട് അല്ലേ. കം കമ്മ് എന്ന് വെച്ചാൽ എന്താണ്, വരൂ എന്നാണ്. അപ്പൊ വരൂ എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്, ടൂറിസം ആണ് അല്ലെ, വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് വരൂ എന്ന് വിളിക്കുന്നത്. സോ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു സഹകരണം വേണം. പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് മിക്കയുള്ള അമ്പലങ്ങളും ഉള്ളത്. സോ ദേവസ്വം. അപ്പോ കടകംപള്ളിയുടെ കമ്മ ഓർമ്മിക്കുക, കം വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ, ടൂറിസം വകുപ്പ് മന്ത്രി. ദെൻ അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു സഹകരണം വേണം. അപ്പോ സഹകരണം വകുപ്പ് മന്ത്രി ആരാണ്, കടകംപള്ളി സുരേന്ദ്രനാണ്. അടുത്തത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കടകം ഓർമ്മിച്ചിരിക്കുക, കം എന്നാൽ വരൂ എന്നാണ്. വരേണ്ടത് വിനോദസഞ്ചാര കേന്ദ്രം അഥവാ ടൂറിസ കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം വകുപ്പ് മന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനാണ്. അടുത്തത് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അപ്പൊ നമുക്ക് കടന്നു കളയാൻ ഏറ്റവും നല്ലത്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കടന്നു കളയാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്, തുറമുഖം വഴിയാണ്. അപ്പൊ നമ്മുടെ കടന്നപ്പള്ളി ചില്ലറക്കാരനല്ല, മ്യൂസിയത്തിലുള്ള പുരാവസ്തുവും കൊണ്ട് തുറമുഖം വഴി കടന്നു കടന്നു കടന്നു. അപ്പൊ അതാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അപ്പൊ എന്താണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി, പുരാവസ്തു. എവിടെയാണ് പുരാവസ്തു ഉള്ളത്, മ്യൂസിയത്തിലാണ്. മ്യൂസിയത്തിലുള്ളത് പുരാവസ്തുവായിട്ട് തുറമുഖം വഴി കടന്നു. അപ്പൊ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഹാൻഡിൽ ചെയ്യുന്ന വകുപ്പുകളാണ് തുറമുഖം വകുപ്പ്, മ്യൂസിയം വകുപ്പ്, പുരാവസ്തു വകുപ്പ് എന്നിവ. ഓക്കെ, അടുത്തത് കെ കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി നമുക്കറിയാം, കൃഷ്ണൻ എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ ഒരു അവതാരമാണ്. വിഷ്ണു കിടക്കുന്നത് എപ്പോഴും എവിടെയാണ്, സമുദ്രത്തിലാണ്. അപ്പോ സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ജലവിഭവം ഉള്ളത്. സോ കൃഷ്ണൻകുട്ടിയാണ് ജലവിഭവ വകുപ്പ് മന്ത്രി. ഓക്കെ, ക്ലിയർ ആയല്ലോ. കെ കൃഷ്ണൻകുട്ടി ആരുടെ അവതാരമാണ്, വിഷ്ണുവിന്റെ അവതാരം. വിഷ്ണു കിടക്കുന്നത് സമുദ്രത്തില്, നമുക്കറിയാം എന്താണ് വിഷ്ണു കിടക്കുന്നത്, സമുദ്രത്തില്. സോ കൃഷ്ണൻകുട്ടി ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. അടുത്തത് എം എം മണി. നമ്മുടെ വീട്ടിലേക്ക് കോളുണ്ടല്ലേ, മണി അടിക്കണമെങ്കിൽ എന്ത് വേണം, കറണ്ട് വേണം. സോ എം എം മണിയാണ് വൈദ്യുത മന്ത്രി. എം എം മണി, മണി അടിക്കാൻ കറണ്ട് വേണം, വൈദ്യുത മന്ത്രി. കറണ്ട് ആരാണ്, വൈദ്യുത മന്ത്രി എം എം മണിയാണ്. അടുത്തത് മേഴ്സിക്കുട്ടിയമ്മ. മേഴ്സിക്കുട്ടിയമ്മ ചില്ലറക്കാരിയല്ല, വെറുതെ വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. സോ മത്സ്യം വിൽക്കാൻ പോകും, മത്സ്യബന്ധനം. മത്സ്യബന്ധനം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ തുറമുഖ എഞ്ചിനീയറിംഗ്, തുറമുഖമല്ല തുറമുഖ എഞ്ചിനീയറിംഗ്. പിന്നെ മത്സ്യം മാത്രമല്ല, ഒഴിവ് കിട്ടുന്ന സമയത്ത് കശുവണ്ടി വ്യവസായത്തിനും പോകും. സോ കശുവണ്ടി വ്യവസായ വകുപ്പും ആരുടെ കീഴിലുള്ളതാണ്, ജെ മേഴ്സിക്കുട്ടിയമ്മയുടേതാണ്. അപ്പോ ഇപ്പോഴത്തെ നിയമസഭയിലെ എത്ര വനിതാ മന്ത്രിമാരുണ്ട്, രണ്ട് വനിതാ മന്ത്രിമാരുണ്ട്. അതിലൊരാളാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ. ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ മത്സ്യബന്ധനം, തുറമുഖ എഞ്ചിനീയറിംഗ്, കശുവണ്ടി വ്യവസായ വകുപ്പ് എന്നിവയാണ്. അടുത്തത് എ സി മൊയ്തീൻ. എ സി മൊയ്തീൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മൊയ്തീൻ ആണ്. ഓക്കെ, അപ്പൊ ഈ കാഞ്ചനമാലയും മൊയ്തീൻ. മൊയ്തീൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിലുള്ളതാണ് അല്ലേ. അപ്പൊ ഗ്രാമം എന്ന് പറയുമ്പോൾ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ചേർന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. സോ
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? എ സി മൊയ്തീനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അപ്പോ കടകം പള്ളി സുരേന്ദ്രൻ. ടൂറിസം വകുപ്പ്, ടൂറിസം നടക്കണമെങ്കിൽ എന്ത് വേണം? സഹകരണം വേണം. അപ്പൊ സഹകരണ വകുപ്പ് മന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനാണ്. ദെൻ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതലുള്ളത് അമ്പലങ്ങളാണ്. സോ ദേവസ്വം ബോർഡ് മന്ത്രി ആരാണ്? വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അടുത്തത് രാമചന്ദ്രൻ കടന്നപ്പള്ളി. കടന്നപ്പള്ളി മ്യൂസിയത്തിലുള്ള പുരാവസ്തുമായി തുറമുഖം വഴി കടന്നപ്പള്ളി. അടുത്തത് കെ കൃഷ്ണൻകുട്ടി. കെ കൃഷ്ണൻകുട്ടി വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ. സോ ജലത്തിലാണ്, ജലവിഭവ വകുപ്പ് മന്ത്രി. അടുത്തത് MM മണി. മണി അടിച്ചാല് കറണ്ട് കിട്ടും. കറണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് മണിയടിക്കാൻ പറ്റത്തുള്ളൂ. സോ MM മണി വൈദ്യുത മന്ത്രി. അടുത്തത് J മേഴ്സിക്കുട്ടി അമ്മ. ഏതൊക്കെയാണ്? മത്സ്യവും വിൽക്കാമ്പോവും കശുവണ്ടി വ്യവസായവും. മത്സ്യബന്ധനം, തുറമുഖ എഞ്ചിനീയറിംഗ്, കശുവണ്ടി വ്യവസായ വകുപ്പ്. അടുത്തത് AC മൊയ്തീൻ. മൊയ്തീനെ ഓർമ്മിക്കുക, ഗ്രാമത്തിലാണ് മൊയ്തീൻ ഉള്ളത്. സോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹാൻഡിൽ ചെയ്യുന്ന മന്ത്രി AC മൊയ്തീനാണ്. ക്ലിയർ ആയല്ലോ. ഇത് മൂന്നെണ്ണം പഠിക്കാനായിട്ട് എല്ലാവർക്കും എളുപ്പമാണ്. സി രവീന്ദ്രനാഥ്, AK ശശീന്ദ്രൻ, KK ശൈലജ. കാരണം സ്ഥിരം നമ്മൾ പത്രം എടുക്കുമ്പോൾ കാണുന്ന മൂന്നാൾക്കാരാണ്. സി രവീന്ദ്രനാഥ് ആരാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അടുത്തത് AK ശശീന്ദ്രൻ, ഗതാഗത വകുപ്പ്. നമ്മുടെ KSRTC യുടെ മൊത്തത്തിലുള്ള ഹാൻഡ്ലിംഗ് ആർക്കാണ്? AK ശശീന്ദ്രനാണ്. അപ്പൊ AK ശശീന്ദ്രനാണ് ഗതാഗത വകുപ്പ് മന്ത്രി. KK ശൈലജ ടീച്ചറാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് എല്ലാവർക്കും അറിയാം. ആരോഗ്യ വകുപ്പിന്റെ കൂടെ പഠിക്കാനുള്ളതാണ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയും വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയും ആരാണ്? KK ശൈലജ ടീച്ചറാണ്. അപ്പൊ സി രവീന്ദ്രനാഥ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്, AK ശശീന്ദ്രൻ ഗതാഗത വകുപ്പ്, KK ശൈലജ ആരോഗ്യവും സാമൂഹിക നീതിയും, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയുമാണ്. അടുത്തത് TP രാമകൃഷ്ണൻ. അപ്പൊ എല്ലാവർക്കും കുറച്ച് ഡൗട്ട് ആണ് ഇതെങ്ങനെ ഓർമ്മിച്ചിരിക്കും. എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്, തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, തൊഴിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ജോലി കിട്ടും, ചെയ്യുന്നതിനൊപ്പം തന്നെ കുറച്ച് ടിപ്പും കൂടി കിട്ടും. ദെൻ എക്സൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാറ്റ് അല്ലേ? വാറ്റാണ് സംഭവം എക്സൈസ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ എക്സൈസിലൂടെയും ഒരുപാട് ടിപ്പ് കിട്ടും. ഓക്കെ, അപ്പൊ ടിപ്പ് കിട്ടുന്നത് TP രാമകൃഷ്ണൻ. TP ടിപ്പ്. ഇവിടെ ടിപ്പ് എന്ന് ആലോചിച്ചാൽ മതി, ടിപ്പ്. അപ്പോ TP രാമകൃഷ്ണൻ എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. TP രാമകൃഷ്ണൻ. ഓക്കെ, അടുത്തത് K രാജു. കെ രാജു പറയുമ്പോൾ നിങ്ങൾക്ക് വനം മൃഗക്ഷേമ മൃഗശാല വകുപ്പ് മന്ത്രിയാണ് കെ രാജു. കറക്റ്റ് രാജുവിന് കിട്ടേണ്ട അതേ വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. കാരണം നമുക്ക് രാജുവും രാധയെന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ട് കാട്ടിലൂടെ പോകുന്ന മായാവിയുടെ ഫ്രണ്ട്സായ രാജുവിനെയും രാധുവിനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ രാജു ആണ് എന്ത് ചെയ്യുന്നത്? വനവും മൃഗക്ഷേമവും മൃഗശാലയും ഹാൻഡിൽ ചെയ്യുന്ന വകുപ്പ് മന്ത്രി. അപ്പൊ ഓർമ്മിക്കുക, ഇത് മൂന്നും എല്ലാവർക്കും അറിയാം. സി രവീന്ദ്രനാഥ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്, AK ശശീന്ദ്രൻ ഗതാഗത വകുപ്പ്, KK ശൈലജ ആരോഗ്യ വകുപ്പ് മന്ത്രി, സാമൂഹിക നീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്. അടുത്തത് TP രാമകൃഷ്ണനാണ് ടിപ്പ് കിട്ടുന്നത്. എവിടെ നിന്നൊക്കെയാണ്? തൊഴിൽ ചെയ്ത് ടിപ്പ് കിട്ടും. അപ്പൊ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണനാണ്. അടുത്തത് എക്സൈസിലൂടെ കിട്ടും ടിപ്പ്. അപ്പൊ എന്താണ്? TP രാമകൃഷ്ണനാണ്. അടുത്തത് നമ്മുടെ മായാവിയുടെ ഫ്രണ്ട് കെ രാജു, വനം വകുപ്പ് മന്ത്രി, മൃഗക്ഷേമ മന്ത്രി, ദെൻ മൃഗശാല വകുപ്പ് മന്ത്രി. ലാസ്റ്റ് ഇനി ഇവരെ കൊണ്ട് കഴിയാണേ. ജി സുധാകരനാണ് പൊതുമരാമത്തും രജിസ്ട്രേഷനും. നമുക്കറിയാം പൊതുമരാമത്ത് എന്ന് പറയുമ്പോൾ PWD, നമ്മുടെ റോഡുകളൊക്കെ വരുന്നതാണ് അല്ലേ. അപ്പൊ റോഡ് എങ്ങനെ ആയിരിക്കണം? സുതാര്യമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എന്തിന്റെ രജിസ്ട്രേഷൻ, നമ്മുടെ ഭൂ രജിസ്ട്രേഷനും സംഭവം രജിസ്ട്രേഷൻ കംപ്ലീറ്റും എന്തായിരിക്കണം? സുതാര്യമായിരിക്കണം. അപ്പൊ സുതാര്യമായിരിക്കേണ്ട രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് പൊതുമരാമത്തും രജിസ്ട്രേഷനും. അത് സുതാര്യമാക്കുന്നത് ആരാണ്? ജി സുധാകരനാണ്. അപ്പൊ പൊതുമരാമത്തും രജിസ്ട്രേഷൻ വകുപ്പും സുതാര്യമായിരിക്കണം, സുതാര്യമാക്കുന്നത് ജി സുധാകരനാണ്. അടുത്തത് VS സുനിൽകുമാർ ആണ്. സുനിൽ ചേട്ടന് കൃഷി ാണ് ജോലി. അപ്പൊ VS സുനിൽകുമാറെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? സോറി, VS സുനിൽകുമാറെ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് വകുപ്പാണ്? കൃഷിയാണ്. ഓർമ്മിച്ചിരിക്കുക, VS സുനിൽകുമാർ കൃഷി വകുപ്പ് മന്ത്രിയാണ്. അടുത്തത് PTിലോത്തമൻ. ഇത് പഠിക്കുമ്പോൾ ഒരു എക്സ്ട്രാ പോയിന്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. തിലോത്തമ എന്നത് ഒരു എള്ളിനമാണ്. തിലോത്തമ എന്ന് വെച്ചാൽ എന്താണ്? ഒരു എള്ള് ഇനമാണ്.
അപ്പോൾ എണ്ണ ഇനം എന്ന് പറയുമ്പോൾ ഇതെന്താണ്? തിലോത്തമ എന്ന് പറയുമ്പോൾ ഒരു ഭക്ഷ്യ സാധനമാണ്. അപ്പോൾ ഭക്ഷ്യ അതുപോലെ തന്നെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? പൊതുവിതരണം നടത്തണം. അപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ്? തിലോത്തമനാണ്. തിലോത്തമൻ, പി തിലോത്തമനാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. ഒരു എള്ളിനമാണ് തിലോത്തമ. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ധനകാര്യം. ധനകാര്യം ഹാൻഡിൽ ചെയ്യുന്നത് ആരെന്ന് എല്ലാവർക്കും അറിയാം. ആരാണ്? ടി എം തോമസ് ഐസക് ആണ്. നമുക്കറിയാം കാശിന്റെ കാര്യമാണ് അല്ലേ. കാശിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ കെട്ട് പിണഞ്ഞ് കിടക്കുകയാണ്. അപ്പോ കയർ ഹാൻഡിൽ ചെയ്യുന്നതും ആരാണ്? തോമസ് ഐസക് ആണ്. ധനകാര്യം ഹാൻഡിൽ ചെയ്യുന്ന തോമസ് ഐസക് ആണ് കയർ പോലെ കെട്ട് പിണഞ്ഞ് കിടക്കുകയാണ്. സോ കയർ ടി എം തോമസ് ഐസക് ആണ്. അപ്പോ ജി സുധാകരൻ സുതാര്യമാക്കേണ്ട പൊതുമരാമത്തും രജിസ്ട്രേഷനും ഹാൻഡിൽ ചെയ്യുന്നു. എസ് സുനിൽകുമാർ കൃഷി വകുപ്പ് മന്ത്രിയാണ്. പി തിലോത്തമൻ, തിലോത്തമൻ എന്ന ഭക്ഷ്യനമായ എള്ളിനത്തിൽപ്പെട്ടതാണ്. തിലോത്തമ. സോ പി തിലോത്തമനാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. ദെൻ ടി എം തോമസ് ഐസക് ധനകാര്യമന്ത്രിയാണെന്ന് എല്ലാവർക്കും അറിയാം. ധനകാര്യമായതുകൊണ്ട് തന്നെ മൊത്തവും കുഴഞ്ഞു മാറിഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ എന്താണ്? കയറും കൂടി ഹാൻഡിൽ ചെയ്യുന്നത് ടി എം തോമസ് ഐസക് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ നിലവിലെ കേരളത്തിലെ മന്ത്രിമാരും അവർ ഹാൻഡിൽ ചെയ്യുന്ന വകുപ്പുകളും. അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഭരിക്കുന്നത് ആരാണെന്നും അവരുടെ വകുപ്പ് മന്ത്രികളും വെച്ചിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.